എൻ്റെ പേര് ഇസാക്ക്, കോഴിക്കോട് സിറ്റിയിലാണ്. എനിക്കുള്ള സംശയം, അള്ളാഹു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. സുഹൃത്ത്, ഇസാക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യം. അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കണമെന്ന്. ഇവിടെ വിഷയാധിഷ്ഠിതമല്ല ചോദ്യം. വിഷയം ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടല്ല ഇസാക്ക് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അള്ളാഹു സർവേശ്വരനായ തമ്പുരാൻ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, അവന് അസ്തിത്വമുണ്ടോ ഇല്ലേ? അങ്ങനെ ഒരുവൻ ഉണ്ടോ ഇല്ലേ? ഇത് അടിസ്ഥാനപരമായൊരു ചോദ്യമാണ്. അങ്ങനെ ഒരുവൻ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെയൊരുവൻ എവിടെയായിരിക്കും എന്ന അടുത്ത ചോദ്യമുണ്ട്. എവിടെയായിരിക്കും എന്നതിന് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പ്രമാണബദ്ധമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിനെ ഇതിന് മുൻപ് കൃത്യമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ചില വസ്തുതകളല്ല. ഒന്ന്, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളുടെയും സ്രഷ്ടാവാണ്. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കല്പം, പ്രപഞ്ച സങ്കല്പം എന്താണ്? ഇന്ന് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ കേവലം വസ്തു എന്ന അർത്ഥത്തിലല്ല നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നത്, മറിച്ച് സ്ഥലകാല നൈരന്തര്യം എന്നാണ് ഫിസിക്സിന്റെ ഭാഷയിൽ പറയുക. ടൈം സ്പേസ് കോണ്ടിന്യൂം. സ്ഥലവും കാലവും ഒരു പ്രത്യേക രീതിയിൽ ഒരു ചതുർമാന സ്പേസ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയുക. വിശദീകരിക്കുവാൻ സാങ്കേതികമായി വിശദീകരിക്കേണ്ടി വരും, അതിവിടെ പ്രസക്തമല്ല, സംഗതമല്ല. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലം കാലം ഇത് രണ്ടും പ്രപഞ്ചത്തിനകത്തുള്ളതാണ്. പ്രപഞ്ചത്തിനകത്തുള്ളതാണ് സ്ഥലവും കാലവും. പടച്ചു തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളുടെയും സൃഷ്ടാവ്. ആ പ്രതിഭാസങ്ങളുടെ സൃഷ്ടാവ് എവിടെയായിരിക്കും? വളരെ വ്യക്തം, ഈ പ്രപഞ്ചത്തിന് പുറത്തായിരിക്കും. പ്രപഞ്ചം പടച്ചു തമ്പുരാന്റെ സൃഷ്ടിയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പ്രപഞ്ചത്തിന് പുറത്തായിരിക്കും എന്നുള്ള, അവന്റെ അസ്തിത്വം പ്രപഞ്ചത്തിന് പുറത്തായിരിക്കും എന്നുള്ള വസ്തുത ഏത് സാധാരണക്കാരനും തത്വശാസ്ത്രത്തിന്റെ ഉരാക്കുടുക്കുകളൊന്നുമില്ലാതെ മനസ്സിലാക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു സാധനം അതിന്റെ അത് ഒരാളുടെ സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടി അയാളുടെ അസ്തിത്വത്തിന് പുറത്തുള്ളതായിരിക്കും. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സർവശക്തനായ തമ്പുരാന്റെ അസ്തിത്വം എന്ന് പറയുമ്പോൾ എല്ലാം നമ്മുടെ പരിമിതി, നമ്മുടെ ബുദ്ധിയുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി എന്താണ്? നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ മാത്രമാണ് കഴിയുക എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ദിവിഷേകമായി. ഈ പ്രപഞ്ചം അതിനെക്കുറിച്ച് പഠിക്കാനാണ് നമുക്ക് പടച്ച തമ്പുരാൻ തലച്ചോറ് തന്നിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, അത് ഞാനത് വെറുതെ ഒരു മതസങ്കല്പം പറയല്ല, മറിച്ച് ഭൗതിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള വസ്തുതയാണ്. എന്താണത്? നമ്മുടെ മസ്തിഷ്കം അതിന് ചില പരിമിതിയുണ്ട്. നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ടല്ലോ, നമ്മുടെ കാതിന് പരിമിതിയുണ്ടല്ലോ, നമ്മുടെ ത്വക്കിനും നമ്മുടെ നാക്കിനും നമ്മുടെ മൂക്കിനുമെല്ലാം പരിമിതിയുണ്ടല്ലോ. എങ്കിൽ ഈ അറിവിന്റെ വാതായനങ്ങൾ നൽകുന്ന വിവരങ്ങൾ സംശ്ലേഷണം ചെയ്യുന്ന തലച്ചോറ്, മസ്തിഷ്കം, അതിനും പരിമിതിയുണ്ട്. എന്താണ് ആ പരിമിതി? ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കാൻ കഴിയൂ. കുറച്ചുകൂടി സരളമായി പറഞ്ഞാൽ പദാർത്ഥ ലോകത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സംശ്ലേഷണം ചെയ്യാനേ നമ്മുടെ മസ്തിഷ്കത്തിന് കഴിവ് നൽകപ്പെട്ടിട്ടുള്ളൂ. പദാർത്ഥ ലോകത്തിനപ്പുറം, പ്രപഞ്ചത്തിനപ്പുറം, ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ടൈം സ്പേസ് കോണ്ടിന്യത്തിനപ്പുറം, സ്ഥലകാല നൈരന്തര്യത്തിനപ്പുറം, അതിനെക്കുറിച്ച് നമ്മുടെ മസ്തിഷ്കം കൊണ്ട് കേവല ചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അവിടെ പ്രപഞ്ചാതീതനാണ് പടച്ച തമ്പുരാൻ, അഥവാ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എങ്കിൽ പ്രപഞ്ചാതീതനായിരിക്കണം, യാതൊരു സംശയമല്ല. പദാർത്ഥ ലോകത്തെക്കുറിച്ച് നമുക്കറിയാം, പദാർത്ഥ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിഷയാവതരണത്തിൽ ഒന്ന് കടന്നുപോയി. എന്താ പദാർത്ഥ ലോകം? നമുക്ക് ഇന്ന് നമുക്കറിയാവുന്ന ഇവിടുത്തെ ഭൂമിയിലെ പദാർത്ഥം എന്ന് പറഞ്ഞാൽ മൂന്നവസ്ഥകളാണ്, ഖരം, ദ്രാവകം, വാതകം. ഈ ഭൂമിയിലെ പദാർത്ഥത്തിന്റെ അവസ്ഥയാണ്. ഈ ഭൂമിയിൽ നമ്മൾക്ക് പദാർത്ഥം ലഭിക്കുന്നത് ആറ്റോമിക് ഫോമിലാണ്, ആറ്റത്തിന്റെ ഫോമിലാണ്. ഇലക്ട്രോൺ, ക്ലൗഡ്,
അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലൗഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാവുന്ന ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു ക്ലൗഡായി സ്ഥിതി ചെയ്യുന്ന ഒരു 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 സങ്കല്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പദാർത്ഥ ലോകത്ത് പദാർത്ഥ പ്രപഞ്ചം അത് എന്താ ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും എല്ലാം അടങ്ങുന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന് അതീതനാണ് പടച്ച തമ്പുരാൻ. പടച്ച തമ്പുരാന്റെ അസ്തിത്വത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവൻ അഹദാണ് എന്നാണ്. അവൻ അഹദാണ് എന്നാണ്, അഹദിയത്ത്, സർവേശ്വരനായ തമ്പുരാന്റെ അഹദിയത്ത്. അതെന്താ ആ ഹദിയത്ത്? നമ്മുടെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്താണ് അദ്വിതീയത. അവനെപ്പോലെ മറ്റൊന്നില്ല എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ അവന്റെ അസ്തിത്വം തന്നെ അഹദാണ്. അഹദ എന്ന് പറഞ്ഞാൽ അവന്റെ അസ്തിത്വം പദാർത്ഥ പ്രപഞ്ചത്തെ പോലത്തെ നമുക്ക് വേർപെടുത്താൻ സാധിക്കുന്നതല്ല. പടച്ചതം നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളെ വീണ്ടും വേർപെടുത്തിയാൽ അവസാനം എന്താകും? പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോൺ എല്ലാം കിട്ടും. ഇതിനെ വീണ്ടും ഇതാക്കിയാൽ അതാണ് ഇവിടെ പറഞ്ഞത് കോർക്കുകൾ ആന്റി കോർക്കുകൾ കിട്ടും, നെഗറ്റീവ് ക്ലൗഡ് ഓഫ് ഇലക്ട്രിസിറ്റി കിട്ടും, ഇങ്ങനെ പലതും കിട്ടും. എന്നാൽ പടച്ചതം പുരാന്റെ അസ്തിത്വം അവന്റെ അസ്തിത്വം അഹദാണെന്ന് പറയുമ്പോൾ അവന് വിഘടനത്തിന് വിധേയമാക്കുവാൻ ആർക്കും സാധ്യമല്ല. അവൻ എന്തെങ്കിലും കൂടിച്ചേർന്നുണ്ടായവനല്ല. അതുകൊണ്ട് തന്നെ അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനും പദാർത്ഥത്തിന് അതീതനും അഹദുമാണ്. ആ അഹദായ അവനെ, ഏകനായ പടച്ച തമ്പുരാനെ, പ്രപഞ്ചാതീതനായ തമ്പുരാനെ, അവനെ കുറിച്ച് നമുക്കറിയണമെങ്കിൽ അവൻ നൽകുന്ന അറിവ് മാത്രം ഉപയോഗിക്കാനേ കഴിയൂ. അതല്ലാത്ത നമ്മുടെ സാങ്കല്പിക ചിത്രങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാൻ സാധ്യമല്ല തന്നെ. ഇതുവരെ ഞാൻ സംസാരിച്ചത് ഭൗതികത്തിന്റെ ഭാഷയിലാണ്, അഥവാ പ്രമാണങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് സാധാരണക്കാരനായ മനുഷ്യനും ശാസ്ത്രജ്ഞനും ഒരേപോലെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വസ്തുത ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അതിനപ്പുറത്തുള്ളൊരു കാരണത്തെ തേടുന്നുണ്ട്. ആ കാരണം ഇങ്ങനെങ്ങനെ പോയി അവസാനം കാരണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരസ്തിത്വത്തിൽ എത്തിച്ചേരുന്നു. അവനാരാണ്? പ്രപഞ്ചത്തിന് അതീതനാണ്, പദാർത്ഥത്തിന് അതീതനാണ്, അഹദാണ്, ഏകനാണ്. അങ്ങനെയുള്ള അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ്. പ്രപഞ്ചത്തിന് അതീതനാണെന്ന് പറയുമ്പോൾ അവന് നമ്മുടെ പ്രപഞ്ചത്തിലെ സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവന് നിൽക്കുന്നൊരു സ്ഥലം എന്നൊരു ഒരു സങ്കല്പം വരുന്നുണ്ട്. പ്രപഞ്ചത്തിലെ സ്ഥലം എന്ന സങ്കല്പത്തിന് തന്നെ അതീതനാണ് അവൻ. അതേപോലെ തന്നെ അവന്റെ അറിവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവനക്ക് ഇന്നലകളിലേത് അറിയാം, നാളുകളിൽ വരാനുള്ളത് അറിയാം. ഈ അറിവിനെ നാളെ ഇന്നലെ ഇന്ന് എന്ന് തരംതിരിക്കുന്ന ഒരു രീതിശാസ്ത്രം തന്നെ പദാർത്ഥ പ്രപഞ്ചത്തിൻ്റെതാണ്. അവന്റെ അറിവും പ്രപഞ്ചത്തിന് അതീതമായതുകൊണ്ട് തന്നെ അവന്റെ അറിവിന് ഈ മൂന്ന് തലങ്ങളില്ല. അപ്പോ അവൻ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് എന്നുള്ള വസ്തുത. അപ്പോ ഈ പ്രപഞ്ചം തന്നെ നമ്മൾ ഒരു ഒരു ഗോളമായിട്ട് എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഗോളമായി നമ്മൾ ഈ പ്രപഞ്ചത്തെ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഗോളമായിട്ട് എല്ലാം ഗോളാകൃതിയിലാണല്ലോ. അപ്പൊ പ്രപഞ്ചത്തെ നമുക്ക് ഗോളാകൃതിയിൽ സങ്കല്പിക്കാം. കാരണം സങ്കല്പിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ സങ്കല്പം മാത്രമല്ല, പ്രപഞ്ചത്തിന് 20% പോലും നമ്മൾ ഇപ്പോഴും കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല. ഗോളമായി സങ്കല്പിച്ചാൽ അതിനകത്തുള്ള ഒരു ഗോളത്തിലാണ്, ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ എവിടെയുള്ളവനാണ്? പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ്. പ്രപഞ്ചത്തിന് പുറത്താകുമ്പോൾ ഇതിനുള്ളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപരിയിലുള്ളവനാണ്, ഉപരിയിലുള്ളവനാണ്. പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് മൻഫിസ് സമാഇ എന്നാണ്. സമാഇ എന്ന അറബി പദത്തിന്റെ അർത്ഥം ഉപരിയിലുള്ളത് എന്നാണ്. സമാഇ എന്ന ആകാശം എന്നർത്ഥമുണ്ട്. ഉപരിയിലുള്ളത് എന്നാണ്, ഉപരിയിലുള്ള ഏതിനെ കുറിച്ച് സമാഇ എന്ന് പറയാം. അപ്പൊ പടച്ച തമ്പുരാൻ ഉപരിയിലുള്ളവനാണ് എന്ന ഖുർആനിലെ പരാമർശം വളരെ കൃത്യം. ഇതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു ദാസിയായ സ്ത്രീയെ കൊണ്ടുവരികയും അവർ മുസ്ലിമായിട്ടുണ്ട് എന്ന് പറയുകയും അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച തമ്പുരാൻ എവിടെയാണ് എന്ന സ്ത്രീയുടെ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള അറിവിന്റെ ആഴം അളക്കുവാൻ വേണ്ടി ചോദിച്ചപ്പോ അവർ ഉപരിയിലാണ് എന്ന് പറഞ്ഞു. ഫിസ്സമാ എന്ന് പറഞ്ഞു മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈമാൻ പെർഫെക്റ്റ് ആണ്, ഈമാനിന് കുഴപ്പമൊന്നുമില്ല എന്ന് പഠിപ്പിച്ചു എന്ന് സഹിയായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉപരി സമാ എന്ന് പറയുമ്പോൾ നമ്മൾ കേവലാർത്ഥത്തിൽ ഇപ്പൊ കാണുന്ന ഒരു നീലാകാശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അബദ്ധം ഉണ്ടാകുന്നു. കാരണം നീലാകാശം എന്ന ഒരു സാധനം തന്നെ അവിടെ ഇല്ല, അങ്ങനെ ഒരു സാധനം തന്നെ അല്ല, അത് നമ്മുടെ കണ്ണിന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ്. അതേസമയം ഈ പ്രപഞ്ചത്തിന് അതീതനായ പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചം എന്നത് ഒരു ഗോളമായി, ഗോളമായി എന്നുള്ള എന്റെ സങ്കല്പമാണ്, എന്തായി സങ്കല്പിച്ചോളൂ, ഒരു പിന്നെ ക്യൂബായി സങ്കല്പിച്ചോളൂ, എന്തായിട്ട് സങ്കല്പിച്ചോളൂ, എന്തായിരുന്നാലും
അവൻ പ്രപഞ്ചത്തിന് അതീതനാണെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിനകത്തുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപരിയിലുള്ളവരാണ്, അവൻ സമാഹയിലുള്ളവനാണ് എന്നതാണ് വസ്തുത. അത് ശാസ്ത്രീയമായ സത്യമാണ്. അതോടൊപ്പം തന്നെ അത് തർക്കശാസ്ത്രപരമായും അതോടൊപ്പം തന്നെ പ്രാമാണികമായും ഉള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ചതമ്പുരാൻ പ്രപഞ്ചത്തിന് അതീതനാണെന്ന് പറയുമ്പോൾ അവന്റെ അസ്തിത്വത്തെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ അസ്തിത്വം, അവന്റെ സത്ത, അവന്റെ ദാത്ത് പ്രപഞ്ചത്തിന് അതീതമാണെന്നാണ് പറയുന്നത്. അതേസമയം അവന്റെ അറിവും കഴിവും ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ പ്രതിഭാസത്തിനും ചൂർന്നു നിൽക്കുന്നു. അവന്റെ അറിവിൽ നിന്ന്, അവന്റെ കഴിവിൽ നിന്ന് അതീതമായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെയില്ല. ഇവിടെ ഒരു ആറ്റത്തിനകത്ത് നടക്കുന്ന അതിസൂക്ഷ്മമായ സ്പന്ദനം പടച്ച തമ്പുരാൻ അറിയുന്നു. ആ സ്പന്ദനത്തെ നിയന്ത്രിക്കാൻ സർവശക്തനായ തമ്പുരാന് കൃത്യമായ കഴിവുമുണ്ട്. അത് അവന്റെ അറിവും കഴിവും പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അവന്റെ അസ്തിത്വമാകട്ടെ പ്രപഞ്ചത്തിന് അതീതമാണ് എന്നുള്ളതാണ് ഇവിഷയകമായി ശാസ്ത്രീയമായ അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നൽകുന്ന അറിവ് എന്നാണ് വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനുള്ളത്. വളരെ വിശദമായി, ഒരു വിശ്വാസപരമായ വിഷയമായതുകൊണ്ട് തന്നെ വളരെ വിശദമായി മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി സൂചിപ്പിക്കാം.